നമസ്കാരം. തോൽക്കാനാവാതെ പോരാടിയവർ മാത്രമേ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാട്ടിയിട്ടുള്ളൂ. ഇത് സ്ത്രീ വിജയങ്ങളുടെ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ വേദി റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ വിശേഷങ്ങൾ ബാക്കി വെക്കാൻ അല്ല ബാക്കി പറയാനുണ്ടായിരുന്നു നമുക്ക്. ഈ ശിവദ എന്ന് പറഞ്ഞ പേരിന് പിന്നിൽ, അതായത് നമ്മൾ കുറച്ച് പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ ആ പേരിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ശ്രീലേഖ, അതെ, ശ്രീലേഖയാണ് പിന്നീട് ശിവദയായിട്ട് മാറിയത്. അപ്പൊ സാധാരണ പോലെ തന്നെ സിനിമയിൽ വന്നപ്പോ ഡയറക്ടേഴ്സ് പറഞ്ഞ പേര് മാറ്റിയതാണോ, അതോ അല്ലാതെ പുതിയ എന്തെങ്കിലും കഥയുണ്ടോ? ഇല്ല, ആക്ച്വലി മലയാളത്തില് ഫാസൽ സാറിന്റെ പടം ചെയ്തപ്പോ സാർ പറഞ്ഞു മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ അച്ഛനമ്മയും വെച്ച പേര് പറ്റില്ല പറ്റില്ല, ഭയങ്കര അടമന്റ് ഒക്കെ ആയിട്ടിരുന്നു. പക്ഷെ തമിഴിൽ ചെന്നപ്പോ നെടുംചാലി എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോ അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ, കാരണം അവിടെ കുറെ ശ്രീ ഉണ്ട്, അപ്പൊ നമുക്കൊന്ന് മാറ്റാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും മാറ്റാണല്ലോ, അപ്പൊ പിന്നെ ഒരു ന്യൂമറോളജിസ്റ്റിനെ കാണിച്ച് മാറ്റാന്ന് പറഞ്ഞ് അങ്ങനെ പോയി മാറ്റിയതാണ് ശിവദയുടെ പേര്. കുഞ്ഞിന് ഈ രണ്ടു പേരുള്ള കാര്യം രണ്ടുപേരും അറിയില്ല, മോളോട് അമ്മയുടെ പേര് എന്താന്ന് വെച്ചാൽ ശിവദ. അപ്പോ ഈ തുടക്കം എന്ന് പറയുന്നത് മലയാളം ഫാസിൽ സാറിന്റെ അതില് ആ ഒരു മൂവിയിൽ തന്നെയാണ് തുടക്കം. അത് അതിനു മുൻപ് എന്തെങ്കിലും ആൽബംസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആദ്യം ചെയ്ത മഴ എന്ന് പറഞ്ഞ ഒരു ആൽബം ആയിരുന്നു. മഴ, വിനീതേട്ടന്റെ മഴ എന്ന് പറഞ്ഞ ആൽബം ആയിരുന്നു. അത് കഴിഞ്ഞ് വിനീതേട്ടൻ തന്നെ നിലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി മൂവി, ആ മൂവിയിൽ ചെറിയൊരു ഒരു സോങ് ഉണ്ടായിരുന്നു. അത് ദുബായിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ദുബായിൽ ഷൂട്ട് ചെയ്ത മൂവിയാണ് ആ ഒരു സോങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ പേർക്കൊന്നും അറിയില്ല, ഞാൻ കുറെ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലാൽജു സാറിനെ മീറ്റ് ചെയ്തു, ലാൽജു സാറിന്റെ നീലതാമരക്കൊക്കെ വേണ്ടി ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രഞ്ജിത് സാറിന്റെ വാലേരി മാണിക്യത്തിന് ഇതിന് വേണ്ടി പോയിട്ടുണ്ട്, മൈഥിലിയുടെ ക്യാരക്ടർ. അതെ, പിന്നെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് രഞ്ജിത് സാറിന്റെ പ്രൊഡക്ഷനിൽ ലാൽജു സാർ കുറെ ഒരു ആന്തോളജി പോലത്തെ ഒരു മൂവി ആയിരുന്നു കേരള കഫേ. അതിൽ ഞാൻ ചെയ്ത സെഗ്മെന്റ് പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞു മമ്മൂക്കയുടെയും ശ്രീനിവാസൻ സാറിന്റെ കൂടെ ഒരു പ്രൊജക്ട് ആയിരുന്നു. അപ്പൊ അതിലായിരുന്നു ആദ്യത്തെ തുടക്കം. അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ ഷൂട്ടിംഗ് എന്താണ് എന്നുള്ള കാണുന്നത്, ഒരു ഡബ്ബിംഗ് എന്താന്നൊക്കെ ആദ്യമായിട്ട് ജീവിതത്തിൽ അറിയുന്നത് ആ ഒരു സിനിമയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫാസിൽ സാറിന്റെ മൂവിയിലേക്ക് ചെയ്യുന്നത്. ആ ഒരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ പോലെ സിനിമ എന്താണ് അല്ലെങ്കിൽ ലൊക്കേഷൻ എന്താണെന്നൊക്കെ അറിഞ്ഞ ആ ഒരു ഫസ്റ്റ് മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാരണം ആഗ്രഹം അങ്ങനെ വലിയ ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ അല്ല, ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോ ഒന്നും വന്നില്ലായിരുന്നു. അതാണ് കുറെ ഓഡിഷൻസ് പോയത്. അതെ, കുറെ ഓഡിഷൻസ് പോയിരുന്നു, കാരണം ഒരു ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് പോക്കേ ഞാൻ ഇതിൽ നോക്കും. കാരണം ഓഫേഴ്സ് വന്നപ്പോ ഒന്നും ഞാൻ വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ ചേസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നും വരുന്നുമില്ല. അപ്പോൾ ഒരു സ്റ്റാൻസൽ മൊമെന്റ് എൻ്റെ ലൈഫിന് ഉണ്ടായിട്ടുണ്ട്, കാരണം ജോലി കിട്ടി അതിന് പോയില്ല. അപ്പൊ വീട്ടുകാർ ഇനി ഈ കൊച്ചെന്താവും ഇത് എന്തായി തീരുന്നുള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും എന്നും കൂടെ സപ്പോർട്ട് ചെയ്തോണ്ട് അമ്മ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരാള് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നുള്ളത്. സത്യാവസ്ഥ ഞാൻ എല്ലാവരും പറയും. ഇപ്പൊ ഈ വേദി കാണുമ്പോൾ എനിക്ക് അതാ പറയാൻ തോന്നുന്നത്, കാരണം അമ്മ ഒരു ഡാൻസറായിരുന്നു. ഞാൻ ഏത് സ്റ്റേജിൽ കളിക്കുമ്പോഴും അമ്മയുടെ നാട്ടുകാരൊക്കെ പറയണ അമ്മയുടെ കഴിവായിട്ടോ കിട്ടിയേക്കണേന്ന്. അപ്പൊ ഞാൻ ഇതുവരെ എന്റെ അമ്മ ഡാൻസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇല്ല, അമ്മ തിരുവാതിര കളിക്ക് ചെറുതായിട്ട് കളിക്കുന്നല്ലാണ്ട്, കാരണം അമ്മ കലാതിലകമായിരുന്നു എന്നൊക്കെ പറയണ അമ്മയുടെ ട്രോഫീസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഇതുപോലൊരു വേദിയൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവര് എന്തായി തീരുവാർ, കാരണം നമ്മളെക്കാളും കൂടുതൽ കഴിവുണ്ടായിരുന്നു. ശിവദ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇനി ഞാൻ ഒരു അങ്ങനെ ഒരു മോൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ അല്ല ഞാൻ ഇങ്ങനെ ആയിരിക്കുമോ എന്റെ അമ്മയെ പോലെ ആയിരിക്കുമോ? ഇല്ല, അത് ചെയ്യരുതെന്ന് എന്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞത്. എന്റെ അമ്മ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മോളെ നിനക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ ഞാൻ ഇവിടെ ഒരാളെ എന്റെ ലൈഫ് ഓൾറെഡി ഞാൻ ഒതുക്കി വെച്ച് കഴിഞ്ഞു. നീ എന്നോടും ചേച്ചിയോടും പറയണം, നിങ്ങളും നിങ്ങളുടെ ആഗ്രഹം എന്തൊക്കെയാണോ അത് ചെയ്ത് തീർക്കുക, കാരണം ഒരു ലൈഫേ ഉള്ളൂ. അത് എന്തൊക്കെ തോന്നണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ എന്റെ പേരൻസും ഉണ്ട് മുരളിയുടെ പേരൻസും ഉണ്ട്, ഇങ്ങനെ രണ്ടുപേരും ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് അറിയണേ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും ബാക്കി ഇത് എന്താ പറയണ പിന്നത്തേക്ക് ഇല്ലെങ്കിൽ മോള് വലുതായിട്ടൊന്നും വിചാരിക്കുകയും ചെയ്യരുത്, കാരണം അവരിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അമ്മ ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റോ അങ്ങനെ വല്ലതും മീൻസ് കലാകാരി വല്ലതൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ മക്കൾക്ക് അഭിമാനേ തോന്നത്തുള്ളൂ. അപ്പൊ നീ ഒരിക്കലും നിന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് അറിയാം, പക്ഷെ അപ്പൊ നമ്മളത് മാക്സിമം എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ എല്ലാം ചെയ്യാന്ന് മാത്രമേ അമ്മ പറയാറുള്ളൂ. ആൻഡ് ഈ ശിവദയുടെ ഇപ്പൊ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതിന് മുൻപ് വീഡിയോ ആങ്കറിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴും ഒരു അവസരം വന്ന് ഒരു കൈ നോക്കാനൊക്കെ? തീർച്ചയായിട്ടും. ഞാൻ
സിനിമകളിൽ പോകുമ്പോൾ ഫസ്റ്റ് ചേട്ടനും കൂടെ ചെയ്യുന്നപ്പോ ചേട്ടനെയും രഞ്ജിത് സാറിനെയും ചാക്കോച്ചനെയും ഇന്ദ്രേട്ടനെയും ഇവരെല്ലാവരും ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ചേട്ടനോടും രഞ്ജിത് സാറിനോടൊക്കെ പറഞ്ഞു, സാറിന് ഞങ്ങൾ ഞാൻ സാറിനെ ഇന്റർവ്യൂ ചെയ്തത് കാരണം നമ്മുടെ പ്രോഗ്രാമിൽ എന്തൊരു പടം വരുമ്പോഴും നമ്മള് അതിന്റെ ആർട്ടിസ്റ്റിന്റെ ടീമിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാനായിരിക്കും പറഞ്ഞു നിൽക്കുക. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരുടെ കൂടെയാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്തത്. ഇനി എന്തായാലും നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു സോപാന സംഗീതം കേട്ടാൽ അടിപൊളിയായിരിക്കും അല്ലെ? കൃഷ്ണ ഭക്തയും കൂടി ആയതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഒരു കലാകാരിയാണ് ഇന്ന് റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഭദ്ര. ഭദ്ര എന്നുള്ള പേര് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. അപ്പോ ആ ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. സുഖായിട്ടിരിക്കണു. അപ്പം സോപാന സംഗീതം, അതായത് എനിക്ക് തോന്നുന്നു അധികം സ്ത്രീകള് കടന്നു വരാത്തൊരു മേഖലയായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി പെൺകുട്ടികളൊക്കെ പഠിച്ചും പെർഫോം ചെയ്യാനൊക്കെ തുടങ്ങി, പക്ഷെ അങ്ങനത്തെ ഒരു ആർട്ട് ഫോം ആയിരുന്നു ഈ സോപാന സംഗീതം. അപ്പൊ അതിലേക്ക് വരാൻ എന്താണ് ഒരു ഇൻസ്പിറേഷൻ കാരണം? ഞാൻ സത്യം പറഞ്ഞാൽ യാദൃശ്ചികമായിട്ട് വന്നു പെട്ടതാണ്. ഞാൻ കഥകളി സംഗീതമായിരുന്നു പഠിച്ചു തുടങ്ങിയിരുന്നത്. ഇപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്ത് അങ്ങനെ ഓൺലൈനായിട്ട് ഏലൂർ ബിജു മാഷ് എടുത്താ ഞാൻ പഠിക്കുന്നത്. അപ്പൊ മാഷ് ഓൺലൈനായിട്ട് അപ്ലൈ എടുത്തു തുടങ്ങി, അങ്ങനെ ആ ടൈമിൽ കേട്ട് പഠിച്ചു തുടങ്ങിയതാണ് ഓൺലൈൻ. അപ്പൊ അങ്ങനെ കോവിഡ് സമയത്ത് പഠിച്ച ഈ ഒരു സോപാന സംഗീതം ഇപ്പൊ എത്ര സ്റ്റേജുകൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും? ഞാൻ പഠിച്ചു തുടങ്ങി 3-4 മാസത്തിനുള്ളിൽ അരങ്ങേറ്റം നടത്തിയത് അച്ഛൻ ജോലി ചെയ്യുന്ന അമ്പലത്തിലാണ്, നല്ലൂർ ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പലങ്ങളിൽ പ്രോഗ്രാം ആയിട്ട് പെർഫോം ചെയ്യാറുണ്ട്. ആൻഡ് ഈ കഥകളി സംഗീതമാണ് ആദ്യം പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അത് കഥകളി പദം. കഥകളി സംഗീതവും കഥകളി പദവും തമ്മിൽ, അതായത് കഥകളിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയാണ് കഥകളി സംഗീതം. കളിക്കുന്നതിനനുസരിച്ച് നമ്മൾ പാടുകയാണ് ആട്ടക്കഥകളൊക്കെ. ശരി, അപ്പൊ അത് ആരുടെ കീഴിലാ പഠിച്ചത്? അത് ആദ്യത്തെ ഗുരുനാഥൻ അച്ഛനാണ്. അപ്പം ഞാൻ 3-4 വയസ്സ് മുതലേ അച്ഛൻ കോട്ടയ്ക്കല് PSV നാട്യസംഘത്തില് കഥകളി സംഗീത അധ്യാപകനാണ്. അപ്പം 3-4 വയസ്സ് മുതലേ അച്ഛൻ ഇങ്ങനെ അജിതാഹരെ പോലത്തെ പദങ്ങളൊക്കെ പാടിത്തരാറുണ്ട്, അങ്ങനെ പാടി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കോട്ടയ്ക്കൽ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ തന്നെ ശിഷ്യനായിരുന്നു. അപ്പൊ ഞാൻ കലോത്സവൊക്കെ ആയിട്ട് സന്തോഷ് ഏട്ടൻ അടുത്താണ് പഠിക്കുന്നത്. 3-4 വർഷം സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിരുന്നു. അതെ അതെ, അപ്പൊ ആ യുവജനോത്സവത്തിൽ ഒരു റാണി കൂടിയാണ് അല്ലെ? അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ആ ഒരു കഥകളി ഏതെങ്കിലും ആ ഒരു പഠിച്ച അച്ഛൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ അതിനുശേഷം ഗുരുക്കന്മാരെ പഠിപ്പിച്ചോ ഏതെങ്കിലും ഒരു ആ കഥകളി പദം നമുക്കും കൂടി വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് നളചരിതം 4-ാം ദിവസത്തിലെ ഒരു ദമയന്തിയുടെ ഒരു പദമാണ്. ജസ്റ്റ് രണ്ടുപേര് ഇത് പാടിയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് സ്റ്റേറ്റ് കലോത്സവം. മൊത്തത്തിൽ നമ്മള് സംസാരിച്ചിരുന്ന വിഷയങ്ങളൊക്കെ മറന്ന് വേറൊരു ഇതിലേക്ക് പോയ പോലെ ഉണ്ടായിരുന്നു. പഠിത്തത്തിൽ ഭയങ്കര മിടുക്കിയായിരുന്നു കേട്ടോ ഇയാള്. 10th ലും 2nd ലും ഒക്കെ ഫുൾ A+ ആയിരുന്നു, ഫുൾ മാർക്ക് ആയിരുന്നു, ഫുൾ മാർക്ക് ആയിരുന്നു. ഇതിന്റെ ഇടയിൽ അങ്ങനെയും കൂടി ഒരു ജേർണി ഉണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്ന? ഞാൻ ഇപ്പം BSc Mathematics ആണ്. BSc Mathematics എനിക്ക് ഏറ്റവും പേടിയുള്ള. എന്തായാലും ഇനി കൂടെ വന്നിരിക്കുന്നവരെ നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം.
നമസ്കാരം. അപ്പൊ ഭദ്രയുടെ അച്ഛനാണ്? അച്ഛനാണ്. പേര്? സുരേഷ് കുമാർ. സുരേഷ് കുമാർ. കെ എം പി. കെ എം പി സുരേഷ് കുമാർ. അത് എനിക്ക് മൂന്ന് ഇനീഷ്യലുണ്ട്, അത് വിളിച്ചില്ലെങ്കിൽ അച്ഛന് തീരെ ഇഷ്ടമല്ല. ഓ, അതായത് ഭദ്ര എന്ന് മാത്രം വിളിച്ച അച്ഛന് ഇഷ്ടമല്ല. ഭദ്രല്ല, എന്നെ ഇഷ്ടപ്പെട്ടില്ല അച്ഛന്. ഭദ്ര കെ എം പി എന്ന് തന്നെ പറയാം. യെസ്, നമ്മുടെ മുന്നിൽ ഇന്ന് ഇരിക്കുന്നത്, റെഡ് കാർപ്പറ്റിൽ ഇരിക്കുന്നത് ഭദ്ര കെ എം പി. അതെന്താ കെ എം പി നിങ്ങളോട് പറഞ്ഞോളൂ. കെ എം പി എന്തെങ്കിലും ഞങ്ങളുടെ ഇല്ല പേരാണ്. മനസ്സിലായി, തീർച്ചയായിട്ടും. അപ്പൊ താങ്കളാണ് ആദ്യത്തെ ഒരു ഗുരു പാട്ടുകൾ ഈ കഥകളി സംഗീതം പഠിപ്പിച്ചു കൊടുത്തതും, അല്ലെങ്കിൽ അച്ഛൻ പാടുന്നത് കേട്ടിട്ടാണ് അതിനോടൊരു ഇഷ്ടം വന്നതെന്നൊക്കെ പറഞ്ഞു. എത്ര വയസ്സിലാണ് ചേട്ടൻ തുടങ്ങിയത്? ഞാന് 22 കൊല്ലക്കാലം കോട്ടക്കല് കഥകളി അധ്യാപകനായിരുന്നു. പഠിക്കലൊക്കെ മനസ്സിലായി, മനസ്സിലായി. 24 വയസ്സായിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. ശരി, അത് ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് 33 വയസ്സിൽ ജോലിയായി. ഇപ്പോഴും കഥകളി സംഗീതം? ഇപ്പൊ ഞാന് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നല്ലൂർ ശിവക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് വർക്ക് ചെയ്യാം. ഓ, മേൽശാന്തിയായിട്ട്. നമുക്ക് വേണ്ടിട്ട് അജിതാഹരെ ഇപ്പൊ പാട്ട് അങ്ങനെ ഓർമ്മ പാടാം? അത്യാവശ്യം, തീർച്ചയായിട്ടും. അപ്പൊ അതെന്തായാലും നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. എന്റെ കൂടെ മകളും കൂടി പാടാം, അങ്ങനെ പറ്റും? പറ്റും, പിന്നെന്താ പറ്റും. അജിതാഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരി ജമുഖ ദേവ നത പലദിനമായി ജ്ഞാനു ബലഭ വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നീരദ വർണ്ണ കേട്ടോണ്ടിരിക്കുമ്പോ പല പല ഒരു എന്താ പറയാ ഒരു സ്പിരിച്വൽ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് അസലായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഇനി നമുക്ക് മകനെ, മോന്റെ പേര് പറയൂ. ഞാൻ ഉണ്ണികൃഷ്ണൻ. കേട്ടിയാണ്? ഉണ്ണികൃഷ്ണൻ ഭയങ്കര കാണാനുണ്ടായിരുന്നു, ചപ്പി ചീക്സ്. ഉണ്ണികൃഷ്ണൻ വീട്ടിൽ എന്താ ഉണ്ണിയാ വിളിക്ക? അല്ല, അപ്പൂന്ന അത് പേരിലാണ് എന്നെ വിളിക്ക. ഉണ്ണികൃഷ്ണൻ ഏത് ക്ലാസ്സിലാ? 8 8 പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ ഇത്ര നാണം? ഉണ്ണികൃഷ്ണൻ ഇപ്പൊ എന്തൊക്കെയാണ് പഠിക്കുന്നത്? പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ടിപ്പോ ഒരു ഇപ്പൊ അടുത്തായിട്ടാ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളു. ഇഷ്ടമുള്ള ഉണ്ണികൃഷ്ണൻ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? എനിക്ക് മാത്സ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ മാത്സ് ഇഷ്ടമാണ്. ശരി, അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു ഒരു മാത്സ് ഒക്കെ പഠിച്ച് അതിനോട് പാട്ടൊക്കെ പഠിച്ച് സൂപ്പർ ആവട്ടെ. ഓക്കെ, ഇനി അമ്മ, അമ്മയുടെ പരിചയപ്പെടാം. അമ്മയുടെ പേര്? എന്റെ പേര് സവിത. സവിത, ഞാന് അധ്യാപികയായിരുന്നു, മാത്സ് അധ്യാപികയായിരുന്നു.
അമ്മേനെ കണ്ടപ്പോ എനിക്ക് അമ്മയുടെ ഓർമ്മ വന്നു. കാരണം വേറൊന്നുമല്ല, മോള് കയറി വരുന്നേക്കാൾ മുമ്പ് കാലിലെ ചെരുപ്പൊക്കെ ഒന്ന് ശരിയാക്കി, ഡ്രസ്സൊക്കെ ശരിയാക്കി, കയറുന്നതിന് മുമ്പ് എന്തോ പ്രാർത്ഥിച്ചിട്ട് വായിലൊക്കെ കൊടുത്തു. എന്തായിരുന്നു അത്? ഞാനത് കണ്ടു. എന്തായിരുന്നു അത്? മോൾക്ക് ശബ്ദം ശരിയാ വേണ്ടി ഒരു ഏലാദി ലേഖ്യം. ഇങ്ങനത്തെ അമ്മേനെ അച്ഛനൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ഭാഗ്യം തന്നെ ചെയ്യണം. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഞങ്ങൾക്കും അതെ, ഇങ്ങനത്തെ ഒരു മകളെ കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഭദ്രകുട്ടിയുടെ പെർഫോമൻസ് സോപാന സംഗീതത്തിലേക്ക് അടക്കാം. ഓക്കെ. തിങ്കൾ ചൂട
ല്ല നമ്മളിപ്പോ വൈകിട്ട് ദീപാരാധനയുടെ സമയത്ത് അമ്പലത്തിൽ പോയി നിന്ന് ഇങ്ങനെ നട തുറക്കാനായിട്ട് ആ ഒരു ഫീൽ ആയിരുന്നു മനസ്സിന് മൊത്തം. എനിക്ക് തോന്നുന്നു എല്ലാവരും ശരിക്കും ഇപ്പൊ ഡിവൈൻ ആയിട്ട് അങ്ങനത്തെ ഒരു ഫീല് വന്നു. ആ സൗണ്ടിൽ തന്നെ ആ ഭക്തി ഉണ്ട് നല്ല പോലെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര മനോഹര ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. ആൻഡ് നമ്മളുടെ ഒരു സമ്മാനം ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടു തരാം. ഓക്കെ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ അല്ലേ. അച്ഛൻ്റെ അമ്മയുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ എല്ലാം സാധിക്കട്ടെ. അതെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാ ആഗ്രഹങ്ങളും സക്സസ് ആവട്ടെ. ഞാൻ ഈ ഒരു സംഗീതം അല്ലെങ്കിൽ ഈ ഒരു കരിയർ ഇതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ. എനിക്കും ഇതുപോലെ ഒരു അവസരം തന്നതല്ല അമൃത ടിവിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സംഗീതം കേട്ടൊരു സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ഭദ്രക്കുട്ടി, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപെറ്റ്.